ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് പതിവിലും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് സാൽമൺ ഫിഷ് കറിയാണ്. ഇത് ഈ സാൽമൺ കറി എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഫിഷ് കറിയൊക്കെ വെക്കുന്ന പോലെ അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സാൽമൺ മീനിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് റിച്ച് പ്രോട്ടീൻ, ഫൈബർ, ദെൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ള ഭയങ്കര ഒരു നല്ലൊരു ഫിഷാണ് സാൽമൺ എന്ന് പറയുന്നത്. ഈ സാൽമൺ ഫിഷ് കൊളസ്ട്രോളിനെയും ബ്ലഡ് പ്രഷറിനെയും എല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫിഷും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിന് ഈ സാൽമൺ ഫിഷിനുണ്ട്. ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്, റെഡ്യൂസ് റിസ്ക് ഓഫ് ക്യാൻസർ, ഇംപ്രൂവ്സ് മെമ്മറി, സ്ട്രെങ്തൻസ് ബോൺസ്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറേ ഗുണങ്ങൾ ഈ ഫിഷിനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മീൻ കുരുമുളകും നമ്മുടെ ലെമൺ ജ്യൂസും ഉപ്പും മാത്രം ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറഞ്ഞതൊരു ഹാഫ് ആൻ അവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. വേറെ ഒരു മുളകുപൊടിയോ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം ഹാഫ് ആൻ അവർ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചാലോ. ജസ്റ്റ് ഒരു നമ്മൾ സാധാ മീൻ ഫ്രൈ ചെയ്യുന്ന രീതിയിലുള്ള ഡീപ്പ് ഫ്രൈ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇത് പെട്ടെന്ന് കുക്കാവുന്ന ഫിഷും കൂടിയാണ്. പെട്ടെന്ന് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഫിഷ് കുക്ക് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം മൊത്തം പോവും. അതുകൊണ്ട് ഞാൻ ഒരു 2-3 സെക്കൻഡ് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഷാലോ ഫ്രൈ. ഒഴിച്ചിരിക്കുന്ന എണ്ണയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇത് ഒലിവ് ഓയിലാണ്. ഒരു കാരണവശാലും എണ്ണ, വെളിച്ചെണ്ണ ചേർക്കരുത്. ഒന്നീ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഇതിപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറൂലേ. അതുമല്ല, ഈ സാൽമൺ ഫിഷൊക്കെ ഒലിവ് ഓയിലും ബട്ടറിലും ചെയ്യുന്നതാണ് ബെസ്റ്റ്. ദേ അങ്ങനെ ഞാൻ ഫിഷെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് പിന്നെ കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗാർലിക്ക് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചേർത്തു. അങ്ങനെ ഇതേ ഇത് വഴന്നു വന്നു. വഴന്നു വന്നപ്പോഴത്തേക്ക് അതിൽ ഞാനിനി ഫിഷ് ഇടുവാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷുകൾ ഇടുകയാണ്. ഇതേ നിങ്ങൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിമാണ്. ഫ്ലെയിം നല്ല സിമ്മിലിട്ടിട്ട് ഫിഷ് കഷ്ണങ്ങളെല്ലാം ഞാൻ ആ മസാലയുടെ പുറത്ത് ഇട്ടതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുകയാണ്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതേ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കറിയിൽ ചില്ലിയോ ചില്ലി പൗഡറോ ചേർക്കാത്തതുകൊണ്ട് തന്നെ എരി അധികം കാണില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലാസ്റ്റ് കുരുമുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതേ സ്പൂൺ വെച്ച് പതുക്കെ ഞാൻ ഇളക്കുന്നുണ്ട്. മീൻ പൊടിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഇളക്കാനായിട്ട്. അങ്ങനെ ഇതേ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാഴ്സലി ലീവ്സിൻ്റെ ഡ്രൈയോ അല്ലെങ്കിൽ ഒറിഗാനോ ചേർക്കാവുന്നതാണ്. ഞാനിതേ ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞ് കുറച്ചൊരു 2 സെക്കൻഡ് ഒന്ന് അടച്ചിട്ട് വേവിച്ചതിന് ശേഷം, കുറച്ചൊന്ന് 2 സെക്കൻഡേ വേവിക്കാവുള്ളൂ, അതിൽ കൂടരുത്. ഇതേ നമ്മളെ കറി ആയിട്ടിട്ട് ഇതേ ഞാൻ ഫോർക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിക്കുന്നതേ ഉള്ളൂ. മീൻ അധികം ഇങ്ങനെ അങ്ങ് സോഫ്റ്റായിട്ട് വന്നത് കണ്ടോ, എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ. ഭയങ്കര ഗുണമുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കണം. അപ്പം വീണ്ടും മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.